ലോകത്തിലെ എല്ലാ മതങ്ങളും ആ മതങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, അത് ആ മതത്തിൻ്റെ അന്തസ്സത്ത പഠിക്കാനും ധർമ്മത്തിൻ്റെ അന്തസ്സത്ത പഠിക്കാനും ചിന്താധാരയുടെയും തത്വശാസ്ത്രങ്ങളുടെയും ദർശനങ്ങളുടെയും അന്തസ്സത്ത പഠിക്കാനായിട്ടാണ് ഏറ്റവും അധികം ഉപയോഗിക്കുക. ഇപ്പോൾ ക്രൈസ്തവ ആഘോഷങ്ങളെല്ലാം ക്രൈസ്തവ ചിന്താധാരകൾ ആചരിക്കാനും അനുഷ്ഠിക്കാനും സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനുമാണ്. അതുപോലെ ഇസ്ലാമിൻ്റെയും, അതുപോലെ ബുദ്ധമതത്തിൻ്റെയും, അതുപോലെ ജൂത മതത്തിൻ്റെയും, അതുപോലെ തന്നെ ജൈനമതത്തിൻ്റെയും സിഖ് മതത്തിൻ്റെയും എല്ലാം ഗ്രന്ഥാധിഷ്ഠിതമാണ്, വിവരണാധിഷ്ഠിതമാണ്, ഉപദേശാധിഷ്ഠിതമാണ്, അനുഭവാധിഷ്ഠിതമാണ് മതങ്ങളിലെ ആഘോഷങ്ങളെല്ലാം. സനാതനധർമ്മത്തിൽ അങ്ങനെയല്ല, ഗ്രന്ഥാധിഷ്ഠിതമല്ല, അനുഭവാധിഷ്ഠിതമല്ല, വിവരണാധിഷ്ഠിതമല്ല, ഉപദേശാധിഷ്ഠിതമല്ല. ശരിക്കും മഹാബലി ചക്രവർത്തിയുടെ ചരിതവും ഭാഗവതവും മഹാഭാരതവും അഗാധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മഹാബലി. പക്ഷേ നമ്മൾ ആ ഓണം ആഘോഷിക്കുമ്പോൾ അതൊന്നും തൊടാറില്ല. നമ്മളുടെ എഴുത്തിനിരുത്തലോ അല്ലെങ്കിൽ നവരാത്രിയോ ദേവി ഭാഗവതവുമായിട്ടും ദേവിയുടെ കാര്യങ്ങളുമായിട്ടും നമ്മൾ ബന്ധപ്പെടുത്താറേയില്ല. അതുപോലെ തന്നെ നമ്മൾ കൃഷ്ണാഷ്ടമി എടുക്കുമ്പോഴത്തേക്കും ജന്മാഷ്ടമി എടുക്കുമ്പോഴത്തേക്കും ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഭഗവത്ഗീത തൊടാറേയില്ല. പലപ്പോഴും കളി തമാശ ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. രാമനവമി ആഘോഷിക്കുമ്പോഴും ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാൽമീകി രാമായണത്തിലോ അധ്യാത്മ രാമായണത്തിലോ ഉള്ളത് നമ്മൾ കാര്യമായിട്ട് നോക്കാറേയില്ല. വെറുതെ രാമനവമി, രാമൻ്റെ പൂജ, അമ്പലത്തിൽ പോവുക, തൊഴുക, ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ മലയാള മാസം ഒന്നാം തീയതി അമ്പലത്തിലേക്ക് പോകുന്നതായാലും അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നതാണെങ്കിൽ ശനി ദിവസങ്ങളിൽ, ശനി തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതായാലും വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശോത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിലും ഇവിടെ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ നമ്മളുടെ ധാർമ്മികമായ മൂല്യങ്ങൾ, മതപരം എന്ന് പറയുന്നില്ല, ഹിന്ദു മതം എന്ന് പറയുന്നതിനേക്കാൾ സനാതനധർമ്മം എന്ന് പറയുന്ന കാര്യമാണ്, ആ ധർമ്മവുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മൾ പഠിപ്പിക്കാറില്ല. അതുകൂടി ഒന്ന് ചെയ്യണ്ടേ. നമ്മൾ രാമനവമി ദിവസം ശ്രീരാമനെക്കുറിച്ച് പരമാവധി പഠിക്കുക, ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണൻ നൽകിയ സന്ദേശങ്ങളെക്കുറിച്ച് പരമാവധി പഠിക്കുക, വ്യാസപൂർണിമയുടെ എന്ന പുരാണങ്ങൾ പഠിക്കുക, ഉപനിഷത്തുകൾ പഠിക്കുക. അതുപോലെ നവരാത്രി ദിവസങ്ങൾ ശരിക്കും വേദങ്ങളോ അല്ലെങ്കിൽ അതുമാതിരി ബന്ധപ്പെട്ടതൊക്കെ പഠിക്കുക. അങ്ങനെ പഠിക്കലും കൂടി ഇതിൻ്റെ ഭാഗമാക്കണം. 1/3 ഭാഗം ആത്മീയത, 1/3 ഭാഗം സാംസ്കാരിക കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, 1/3 ഭാഗം സാമൂഹികമായിട്ടുള്ളത്, ശരിക്ക് 1/3 സ്പിരിച്വൽ, 1/3 കൾച്ചറൽ, 1/3 സോഷ്യൽ. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളെ മാറ്റി വിചാരിക്കുക. അമ്പലങ്ങളിലായാലും പ്രതിഷ്ഠാദിനമായാലും ഉത്സവങ്ങളായാലും എല്ലാമായാലും 1/3 സ്പിരിച്വൽ ആത്മീയത, 1/3 കൾച്ചറൽ സംഗീതം, നൃത്യങ്ങൾ, പാട്ട്, അതെല്ലാം ഏത് വിഭാഗത്തിലാണെങ്കിലും 1/3 സ്പിരിച്വൽ, 1/3 കൾച്ചറൽ, 1/3 സോഷ്യൽ സാമൂഹികമായിട്ട് ഒത്തുചേരലും ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്. ഇപ്പോൾ ശോഭയാത്രയൊക്കെ സോഷ്യലാണ്, അതിനകത്തുള്ള കുട്ടികളുടെ ആ ഡെക്കറേഷനും കുറേ നൃത്യങ്ങളൊക്കെ കൾച്ചറലാണ്. പക്ഷെ അവിടെ സ്പിരിച്വൽ വരുന്നേയില്ല ശോഭയാത്രയിൽ. ഇപ്പോൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ധാരാളം സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമ്പലത്തിലെ പ്രതിഷ്ഠാദിനാണെങ്കിലും 1/3 സ്പിരിച്വൽ, 1/3 കൾച്ചറൽ, 1/3 സോഷ്യൽ. അത് ഹിന്ദുക്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, മറ്റൊരു മതക്കാർക്ക് സാധിക്കില്ല. മറ്റെല്ലാ മതവും അന്ധമായിട്ട് സ്പിരിച്വലോ അല്ലെങ്കിൽ സോ കോൾഡ് സ്പിരിച്വലോ ആയിട്ട് നിമഗ്നമാണ്. നമുക്കങ്ങനെയല്ല, ഈ കൾച്ചർ മുഴുവനും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് മുഴുവനും പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്പിരിച്വൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ, SSES അല്ലെങ്കിൽ SSC, സ്പിരിച്വൽ സോഷ്യൽ കൾച്ചറൽ, അങ്ങനെ 3 എണ്ണം ചേർത്ത് വേണം എല്ലാ കാര്യങ്ങളും ചേർക്കാൻ. പ്രണാമം, നമസ്കാരം.